ാണോ വന്നേ? നമുക്ക് ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി കടങ്കഥകളെ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? ആ ഞാൻ ഒരു കടങ്കഥ ചോദിക്കാം. അടിപ്പാറ നടുവടി മുകളിൽ കാട് മാതിരി ഇലകളൊക്കെ സാധനം എന്താ അല്ലേ? ചേന ഇഷ്ടല്ലേ? ഈ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഭക്ഷണം. ഞാനിരുന്നോട്ടെ. മാധുഭൂമി പോഷകാഹാരത്തിൽ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പിന്നെ ഇലക്കറി, പാല്, മുട്ട, ഇതൊക്കെ അടങ്ങിയ ഭക്ഷണത്തിന് എന്താ പറയുക, സമീകൃതാഹാരം അല്ലേ? അപ്പൊ നമുക്ക് നല്ല ഊർജസ്വലത ഒക്കെ ഉണ്ടാവും അല്ലേ? ആ എന്നാ നമുക്ക് പോയി കളിക്കല്ലേ. ഇരുപത്താറ് വർഷമായല്ലോ മാഷ ഈ സ്കൂൾ ഇവിടെ വന്നിട്ട്. അത്രത്തോളം കാലം മാഷും ഇവിടെ ഉണ്ടായിരുന്നു. എന്താ ഇത്ര 26 വർഷമായിട്ടും വേറെ എവിടെയും നോക്കാതെ ഇവിടെ തന്നെ അങ്ങ് നിൽക്കാൻ കാരണം? ഈ പ്രദേശത്തുള്ള പ്രാചീന ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളെ ഉന്നമനം എൻ്റെ ജീവിത ലക്ഷ്യമായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഉൾക്കാടുകളിൽ അന്നത്തെ അന്നത്തിന് വേണ്ടി അലയുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഇവർ. അപ്പോൾ ഇവരിലെ വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള ഒരു കടമ ഞാൻ നിർവഹിക്കുകയും അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവാൻ എന്ന ഒരവസ്ഥയിലായിരുന്നില്ല. എല്ലാ മുതൽ സ്കൂളും നിർത്തിയ സമയത്ത് ഇവിടെ റോഡില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ റോഡില്ലാതെ ഈ ആദിവാസി വിഭാഗത്തിലെ ജനങ്ങളെല്ലാവരും ഞങ്ങൾക്കിവിടെ സ്കൂൾ വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി ഞാനും ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. മാഷിനിപ്പോൾ 58 വയസ്സായി അല്ലേ? അപ്പോൾ ഇനി ഈ ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് ആയി. ഇതൊക്കെ മിസ് ചെയ്യോ? എനിക്ക് ഇവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും വളരെയധികം എൻ്റെ മനസ്സിനെ അലട്ടിയതാണ്. കാരണം ക്ഷയരോഗം, കുഷ്ഠരോഗം അതുപോലെയുള്ള മറ്റ് അസുഖങ്ങളും കൊണ്ട് ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷവും കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിനെ ഞാൻ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഉന്നമനമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ഒരു ഇതിലാണ്. അതുകൊണ്ട് ഞാൻ മറ്റ് മേഖലയിലേക്കൊന്നും തിരിയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തപ്പോൾ അതിലേറ്റവും സന്തോഷം തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അവർ ഞങ്ങൾക്ക് ഇത്ര സാലറി ഉണ്ടെന്നും അതിങ്ങനെ നിയമനം കിട്ടുമെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ നാടിൻ്റെ കാർഷിക സമ്പൽ വ്യവസ്ഥ മെച്ചപ്പെടാൻ ആദിവാസികൾ നല്ല സ്വാധീനം ഈ നാട്ടിൽ ചെലുത്തുന്നുണ്ട്. ഇന്നത്തെ എല്ലാവരും വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴും ആ പഴയ ആ ചേറിൽ പണിയെടുത്ത കുറേ ആൾക്കാർ അധ്വാനമാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലത് നല്ലത് കുട്ടിയോളെ തകരപ്പച്ചില ഉപ്പേരി, നല്ലത് നല്ലത് കുട്ടിയോളെ. അപ്പോൾ രഘുമാഷിന് ഇനിയും കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. ഞങ്ങൾ മടങ്ങുകയാണ്. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.